മടങ്ങിയെത്താൻ ചർച്ചയിലേക്ക് ശ്രീ സഖ്രിയ ജോർജ് അദ്ദേഹം റിട്ടേർഡ് എസ് ആണ് ശ്രീ സഖ്രിയ ജോർജ് ഈ പുതിയ സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഈ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടക്കുന്ന അടിക്കടി നടക്കുന്ന അക്രമ സംഭവങ്ങൾ ഇത് പരിതാപകരം എന്നുള്ള വാക്കാണ് ഇന്നത്തെ അവസ്ഥയെപ്പറ്റി പറയേണ്ടത് കാരണം കൊല്ലും കൊലപാതകവും ഇല്ലാത്ത ദിവസങ്ങളില്ല അടുത്ത അടുത്തതായിട്ട് നമ്മൾ മനുഷ്യനെ മനുഷ്യനായി കാണുന്നില്ല മനുഷ്യനെ എല്ലാവരെയും രാ രാഷ്ട്രീയവും വർഗീയവുമായിട്ട് തരം തിരിച്ചിരിക്കുകയാണ് എന്നിട്ട് അതിനെ വോട്ട് ബാങ്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ക്രമീകരിച്ച് കൊണ്ടുപോയിരിക്കുന്നു മനുഷ്യന് ദേഷ്യം വരുമ്പം ചിലർ ചെറിയ ജീവിയായ നായെ പട്ടിന്നൊക്കെ വിളിക്കാറുണ്ട് പക്ഷെ നാളത്തെ പത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു പട്ടി ഒരു പട്ടിയെ കടിച്ചു കൊന്നതായിട്ട് വാർത്ത നമുക്ക് വായിക്കാൻ പറ്റില്ല അതിന് ദേഷ്യം വന്നാൽ രണ്ട് കടി കടിക്കും അങ്ങ് പോവും പക്ഷേ മനുഷ്യൻ നാളത്തെ പത്രം എടുത്ത് നോക്കിയാലും കാണാം ഭാര്യ ഭർത്താവിനെ തല്ലിക്കൊന്നു മകൻ മുത്തച്ഛനെ തല്ലിക്കൊന്നു ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളിനെ കുത്തിക്കൊന്നു അല്ലെങ്കിൽ വർഗീയ പാർട്ടികൾ ഓപ്പോസിറ്റ് ചേരിപ്പെട്ടവരെ എതിർച്ചേരിപ്പെട്ടവരെ കൊന്നെന്നുള്ള വാർത്തയാണ് കളിക്കുന്നത് അപ്പം നമ്മൾ ഏറ്റവും ആണെന്ന് പറഞ്ഞ മനുഷ്യൻ ഈ ചെറിയ നമ്മൾ പുച്ഛിച്ച് കളിയാക്കുന്ന ആ നാൽക്കാലി ജീവികളേലും നായയുടെ ഒരു ബോധവും സംസ്കാരവും നമുക്ക് ഉണ്ടാകണം അങ്ങനത്തെ ഒരുക്കുകയല്ല സ്വന്തം വാഹനത്തിൽ പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് അത് ഇനിയും അത് ഇനിയും കൂടാൻ പോകുന്നതേ ഉള്ളൂ കാരണം ടു എയർപോർട്ട് വന്നു പ്രൈവറ്റായി അദാനിക്ക് കൊടുത്തു ഇനി അവിടെ കള്ളക്കടത്ത് കൂടുതലാണ് സർക്കാരിൻ്റെ കയ്യിൽ ഇരുന്നിട്ടും നമ്മൾ കണ്ടാണ് തിരുവനന്തപുരത്ത് നടത്തിയ കള്ളക്കടത്ത് ഇനി അദാനിയുടെ ഇതിനകത്ത് ചേരും അദാനി മയക്കുമരുന്ന് ഗുജറാത്ത് പോർട്ടിൽ നടത്തിയതായി കേസുണ്ടായിരുന്നു അത് മയക്കുമരുന്ന് കടുത്തി ലാർജ് ഏതാണ്ട് ത്രീ തൗസൻഡ് ടൺ അത് കൊണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇനി ഇത് ഗോൾഡെല്ലാം നടക്കും അപ്പോൾ എയർപോർട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഇനിയും കൂടുതൽ ക്രൈംസ് നടക്കാനുള്ള സർവ്വ സാധ്യതയുണ്ട് അടുത്തത് ഇപ്പം തന്നെ ടെക്നോ പാർക്ക് സംബന്ധിച്ച് അവിടെ നിന്നുള്ള ഇൻകം വളരെ കൂടുതലാണ് അപ്പോൾ അതിനോട് ചേർന്ന് ഈ ഗുണ്ടായുസവും കാര്യങ്ങളും മദ്യപാനവും കാര്യങ്ങളെല്ലാം ആകും അപ്പം നമ്മളിപ്പം പൊതുവേ ഈ മൂന്നാല് ജില്ലകൾ പിന്നെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടി ഇവിടെ വെള്ളത്തിലായി മുങ്ങിപ്പോകുമെന്നാണ് പറയുന്നത് പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ കേരളം ഇന്നും മദ്യത്തിലും മയക്കുമരുന്നിലും മുങ്ങി പോയി കഴിഞ്ഞു അതാണ് ആയിരിക്കണം നമ്മുടെ കൺസേൺ ഈ മദ്യവും മയക്കു വരുന്നതാണ് ക്രൈംസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പ്രധാന കാരണം ഇതിനെതിരെ ആരും സംസാരിക്കുന്നില്ല പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ പറയുമ്പോൾ അവരുടെ സർക്കാർ ഇവരുടെ സർക്കാർ അല്ല പോലീസ് എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ ഏജൻസിയാണ് ക്രിമിനൽ ജസ്റ്റിസ് ഡിസ്പെൻസിംഗ് സിസ്റ്റത്തിനകത്ത് പോലീസ് ന്യൂട്രലാണ് പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് പോലീസ് പോലീസിനെ ന്യൂട്രലൈസ് ചെയ്യണമെന്ന് ചീഫ് സെക്രട്ടറിയോട് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞാണ് ട്വൻറ്റി സെക്കൻഡ് സെപ്റ്റംബറിൽ പറഞ്ഞാണ് ഈ പതിനഞ്ച് വർഷം പോലും ചീഫ് സെക്രട്ടറിമാർ ആ നടപടി എടുക്കുന്നില്ല ഇതൊക്കെ ഒരു പേര് ഐവാഷറാണ് ഗിമ്മിക്കാണ് ഐവാഷറായിട്ടാണ് ഓരോ പേരിടും ഇത് കേട്ടിട്ട് ജനങ്ങള് ഞെട്ടും ഇപ്പം താങ്കളുടെ കാലത്തും ഇപ്പം പറയുന്നു പഴയ കാലത്ത് തീർത്തും പറയാം പോലീസിനെ പൊളിറ്റിസൈസ് നശിപ്പിച്ചു കളഞ്ഞു അപ്പൊ അതുകൊണ്ട് അപ്പോൾ ഞാൻ യു ഡി എഫിനെ എൽ ഡി എഫിനെ പറയുന്നില്ല ഈവൻ പോലീസ് ഓഫീസർമാരുടെ പോസ്റ്റിങ്ങിന് വരെ കൈക്കൂലി കൊടുക്കേണ്ട ഗതികേടാണ് കേരളത്തിൽ മിക്ക ഡിപ്പാർട്ട്മെൻറ്റിലും പോസ്റ്റിങ്ങിന് കൈക്കൂലിയാണ് അതിന് അസോസിയേഷൻകാർ തന്നെ വാങ്ങിക്കുവാണ് ഇതിൽ നിന്ന് പോലീസിനെ വിമുക്തമാക്കണം തീർത്തും ഫെയർ ആയിരിക്കണം ഫ്രീ ആയിരിക്കണം പോലീസ് പോസ്റ്റിങ്ങിനകത്ത് യാതൊരു വഴിയും പാടില്ല രണ്ടായിരത്തി പതിനേഴിൽ പി എ പി ആൻഡർ ഡി ഓർഡർ ഉണ്ട് സർക്കുലർ ത്രീ ബു തൗസൻഡ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കണമെന്ന് ഡിജിറ്റൽ ഡാറ്റാബേസ് ഉണ്ടാക്കണമെന്ന് ഈ നാല് വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല എന്തിനാണ് പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് ചട്ടുകങ്ങളെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ് ഇരിക്കുന്ന മിക്കതും ആൻഡ് ഓർഡറിൽ ഇരിക്കുന്നത് എഫിഷ്യൻസി അല്ലാണ് ഭരിക്കുന്ന പാർട്ടിയോടുള്ള കൂറാണ് അവരാണ് ഈ നാട് നശിപ്പിക്കുന്നത് അവർക്ക് കാശുണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവരാ ഓപ്പർച്യൂണിറ്റി വിനിയോഗിക്കുന്നുണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ സീനിയർ ഐ പി എസ് ഓഫീസർമാർക്കെല്ലാം ഇപ്പം മൂന്ന് നാല് കോടിയുടെ ഫ്ലാറ്റാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സിറ്റികളിൽ ഒരു ഒരന്വേഷണം നടത്തിട്ട് ഞാനും ട്രാൻസ്പെരൻസി ഇൻ്റർനാഷണലിൻ്റെ ഭാഗമാണ് കേരള ചാപ്റ്റർ ഒരു ട്രാൻസ്പെറൻസിയെ കൊണ്ടൊരു ഓഡിറ്റ് നടത്തിട്ട് ഈ ഇവരുടെയൊക്കെ സ്വത്ത് വരും ഒന്നുമില്ലായ്മേ വന്ന് ഇവരുടെ ആദ്യത്തെ പിന്നെ ലാൻഡ് പ്രോപ്പർട്ടി സെയിൻമെൻ്റ് എടുത്ത് നോക്കണം ആ ലാൻഡ് പ്രോപ്പർട്ടി സെയിൻമെൻ്റ് അകത്ത് ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഇവർ ബിൽഡ് ചെയ്തു എവിടെ നിന്നാണ് ശമ്പളം എല്ലാവർക്കും തുല്യമാണ് പിന്നെ ഏറ്റവും ഹോണസ്റ്റ് ആയിട്ടുള്ള ഓഫീസർമാരെ സൈഡ് ലൈൻ ചെയ്തേക്കുവാണ് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനിപ്പുലേഷൻ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പോലീസ് ഡെവലപ്മെന്റ് നടത്തി പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്യൂറോസ് ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് താങ്കൾ പറയുന്നത് ഞാൻ ഈ ഗുണ്ടകളെ ഗുണ്ടകളെ പിടിക്കുന്നതിൽ എന്താണ് എവിടെയാണ് പരിശോധന നടക്കുന്നത് യൂണിഫോം ഇട്ട് ആണത്തുള്ള പോലീസ് ഓഫീസർമാരെ നല്ല പോസ്റ്റുകളിൽ ഇരുത്തണം അങ്ങനെ വന്നാലേ വരുവുള്ളൂ എനിക്ക് കൂടുതൽ പറയുന്നുണ്ട് ഞാൻ റിസർവ് ചെയ്യണം വേറെ ലൊക്കേഷൻ അല്ല ഈ ആണത്തെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നതിനാണ് ആണത്തെന്ന് പറഞ്ഞത് സത്യസന്ധമായിട്ട് സത്യത്തിനെ മുൻനിർത്തി ജോലി ചെയ്യുന്ന പോലീസ് ഓഫീസർമാർ അല്ലാതെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ഡിക്ടേറ്റ്സ് ചെയ്യുന്ന ഓഫീസർമാരല്ല പ്രകാശ് സിംഗ് കേസിനകത്ത് പറഞ്ഞു ദ കമ്മിറ്റ്മെൻറ് ഡിവോഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ദ പോലീസ് ഷാൽ ബി ഓൺലി ടു ദ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനൊരവസ്ഥ ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാകത്തില്ല ആ അവസ്ഥയില്ല ആ അവസ്ഥ കിട്ടണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ് അത് ചെയ്യില്ല ഇപ്പം പറഞ്ഞു കാറ്റ് ആൻഡ് മൗസ് ഗെയിം ആണെന്ന് പറഞ്ഞു നാളെ കാറ്റ് മൗസ് ആവും മൗസ് കാറ്റ് ക്യാറ്റാവും എന്നിട്ട് നോക്കി നോക്കിയിരിക്കും കിട്ടിയില്ലെന്ന് പറയും അടുത്തത് പറയുന്നത് ഡീറ്റെയിൽ ഡാറ്റാബേസ് ഇല്ല അല്ല മൊബൈൽ ഓൺ ചെയ്യുന്നില്ല നമുക്കറിയാം വേൾഡ് ട്രേഡ് സെൻ്റർ അറ്റാക്ക് സെപ്റ്റംബർ ലെവൻ ഒരു ഇത് ഉപയോഗിക്കാതെയാണ് ചെയ്തത് അത് അമേരിക്ക പിടിച്ചു പ്രതികളെ മാതൃകാപരമായിട്ട് ശിക്ഷിച്ചു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തു അപ്പോൾ ഈ ഡിജിറ്റൽ ഇല്ലെങ്കിൽ ഹ്യൂമൻ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാൽ ടെക് ടെക്നോളജിക്കൽ ഇൻ്റലിജൻസ് കിട്ടിയില്ലെങ്കിലും ഡിജി പിന്നെ ഹ്യൂമൻ ഇൻ്റലിജൻസ് കൊണ്ടൊക്കെ ഇത് ചെയ്യാം ഈ മൊബൈൽ ഫോണും കാര്യങ്ങളും വരുന്നതിന് മുമ്പ് ഇവിടെ പ്രതികളെ പോലീസ് ഓഫീസർമാർ സമർത്ഥമായ ഉദ്യോഗസ്ഥന്മാർ കഷ്ടപ്പെട്ട് വേർത്ത് ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും വാട്സാപ്പിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ രമിക്കുവാണ് അതാണ് അവരുടെ പലരുടെയും വിനോദം ഞാൻ കൂടുതൽ പറയുന്നില്ല പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡീമോറലൈസ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയും ഡീമോറലൈസ്ഡ് ആയതല്ല പോലീസിൻ്റെയും ഉണ്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെയും കുഴപ്പമുണ്ട് രണ്ടുപേരും പേരും കൂടെ ചേർത്താണ് ചെയ്തത് ആൾക്കാർ ഹെൽപ്ലെസ്സാണ് കാരണം നല്ല ഓഫീസറെ കിട്ടത്തില്ല